ഇംഗ്ലണ്ടിലെ ലിവർപൂളിന്റെ തെരുവോരങ്ങളിലൂടെ ക്രിസ്തുരാജിന് ഇറങ്ങിയ സ്വർഗീയാനുഭവ നിമിഷങ്ങൾ ദേശീയ ദിവകാരുണ്യ തീർത്ഥാടന സമ്മേളനം ലിവർപൂളിൽ സമാപിച്ചു ഒരു നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ലിവർപൂളിലെ രാജവീഥികളിൽ ആദ്യമായി ക്രിസ്തുരാജിന് പാടി പതിനായിരങ്ങൾ നടന്നു നടന്നുനീങ്ങി ദ്വിപികാരുണ്യ പ്രദീക്ഷിണത്തിന് യുകെ യുടെ വിവിധ രൂപതകളിൽ നിന്നും എത്തിച്ചേർന്ന പതിനായിരത്തോളം വിശ്വാസികൾ ലിവർപൂളിന്റെ വീഥികളിലൂടെ അനുഗ്രഹതുള്ളികളായി ശക്തമായ വീണ മഴയിലും ഒരു മടിയും കൂടാതെ ഭക്തിനിർഭരമായ പ്രാർത്ഥനയിൽ സ്വർഗീയാനുഭൂതിയോടെ നീങ്ങി സെപ്റ്റംബർ ഏഴ് മുതൽ ഒൻപത് വരെ ലിവർപൂൾ നഗരം ആതിഥേയത്വം വഹിച്ച ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് അദോറാമോസ് രണ്ടായിരത്തി പതിനെട്ട് പൊതുനിരത്തിലൂടെയുള്ള ദിവ്യകാരുണ്യ പ്രതിക്ഷിണത്തോടെ സമാപിച്ചു ഇടവകകളിലെ ദിവ്യകാരുണ്യ ആരാധന പുനരുജ്ജീവിപ്പിക്കുക ദിവ്യബലിയോടുള്ള മഹത്തായ സ്നേഹം പ്രോത്സാഹിപ്പിക്കുക സഭാചരിത്രത്തിൽ ദിവ്യകാരുണ്യത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ആഴമായ ബോധ്യം പകർന്നു നൽകുക വിദ്യാലയങ്ങളിലും ഇടവകകളിലും ദിവ്യകാരുണ്യ ആരാധനയ്ക്കുള്ള അവസരങ്ങൾ ഒരുക്കുക ഇടവകകളിലെ അതാധ്യാപകരെയും വിദ്യാർത്ഥികളെയും ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാൻ ഒരുക്കുക ഇടവക ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനം ദിവ്യകാരുണ്യമാണെന്ന ബോധ്യം പകരുക എന്നിവയായിരുന്നു അഡോറോമസ് ലക്ഷ്യങ്ങൾ നമുക്ക് ആരാധിക്കാമെന്നാണ് വാക്കിന്റെ അർത്ഥം ദൈവശാസ്ത്ര പ്രബന്ധാവതരണം യുക്കിരിസ്റ്റിക് മിനിസ്റ്റർമാർക്കു വേണ്ടിയുള്ള ക്ലാസുകൾ ദിവ്യകാരുണ്യ സെമിനാറുകൾ എന്നിവയായിരുന്നു ആദ്യ ദിനത്തിലെ പ്രധാന പരിപാടികൾ കൂടാതെ ആശുപത്രികളിലും കെയർ ഹോമുകളിലും ജയിലുകളിലും സേവനമനുഷ്ഠിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കായുള്ള ശില്പശാലകളും സംഘടിപ്പിച്ചിരുന്നു ലിവർപൂളിലെ എ സി സിയിൽ ലിവർപൂൾ ആർച്ച് ബിഷപ്പ് മാൽക്കം മക്മോഹന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കമിട്ടു രണ്ടാം ദിന പരിപാടികൾ ക്രമീകരിച്ചിരുന്നത് ബർമിംഗ്ഹാം അതിരൂപതാ സഹായമെത്രാൻ റോബർട്ട് ബ്രയൻ പ്രാരംഭ പ്രാർത്ഥന നയിച്ചു പ്രഭാഷണങ്ങളും ദിവ്യകാരുണ്യ ഭക്തി പ്രഘോഷിക്കുന്ന നാടകവുമായിരുന്നു കോൺഗ്രസ് ഡേ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന രണ്ടാം ദിനത്തിന്റെ സവിശേഷതകൾ ലോസ് ഏഞ്ചലസ് അതിരൂപത സഹായമെത്രാനും പ്രമുഖവാഗ്മിയും ദൈവശാസ്ത്രജ്ഞനും വേർഡ് ഓൺ ഫയർ മിനിസ്ട്രി സ്ഥാപകനുമായ റോബർട്ട് ബാരൻ മുഖ്യപ്രഭാഷണം നടത്തി കാർഡിനാൾ വിൻസെന്റ് നിക്കോളസ് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടത്തി പിൽഗ്രിമിനേജ് ഡേ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന സമാപന ദിനത്തിൽ തിരുക്കർമ്മങ്ങൾ ലിവർപൂളിലെ ക്രൈസ്റ്റ് ദ കിംഗ് മെട്രോപോളിറ്റൺ കത്തീഡ്രലിൽ വെച്ച് നടന്നു രാവിലെ ഒൻപത് മുപ്പതിന് അർപ്പിച്ച ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് മക്മോഹൻ മുഖ്യകാർമികനായിരുന്നു തുടർന്ന് പതിനൊന്നിന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ബിഷപ്പ് കൌൺസിൽ അധ്യക്ഷനും വെസ്റ്റ് മിൻസ്റ്റർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ വിൻസെന്റ് നിക്കോളസിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം നടന്നു ആർച്ച് ബിഷപ്പ് മക്മോഹൻ വചന സന്ദേശം നൽകി തുടർന്ന് ഒരു മണിക്ക് നടന്ന ദിവ്യകാരുണ്യ പ്രദീക്ഷണത്തിന് യുകെ യുടെ വിവിധ രൂപതകളിൽ നിന്നും എത്തിച്ചേർന്ന പതിനായിരത്തോളം വിശ്വാസികൾ ലിവർപൂളിന്റെ വീഥികളിലൂടെ അനുഗ്രഹത്തുള്ളികളായി ശക്തമായി വീണ മഴയിലും ഒരു മണിയും കൂടാതെ ക്രിസ്തുരാജിന് ഓശാനപാടി നീങ്ങി രണ്ട് ദിവ്യകാരുണ്യ ആശീർവാദത്തോടെ കോൺഗ്രസിന് തിരശീല വീണു അപ്പത്തിലെ ദിവ്യകാരുണ്യ സാന്നിധ്യം ലിവർപൂളിന്റെ രാജവീഥികളിലൂടെ എഴുന്നള്ളിയപ്പോൾ യൂറോപ്പിന് നഷ്ടമായ ക്രിസ്തു സാന്നിധ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത് ഈ കോൺഫറൻസിലൂടെ യു യുകെയിലെങ്ങും ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുവാനും വളർത്തുവാനും കഴിയുമെന്നാണ് സഭ പ്രത്യാശിക്കുന്നത് ഒരു ശേഷം വീണ്ടും വിണ്ണിന്റെ നാഥൻ മണ്ണിലേക്ക് എഴുന്നള്ളുന്ന സ്വർഗീയ നിമിഷങ്ങൾക്ക് ലിവർപൂൾ സാക്ഷ്യം വഹിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ